ഹായ് വെൽക്കം ടു ഓൾ എല്ലാവർക്കും ജി ടി എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് എല്ലാവരും മാത്തമാറ്റിക്സ് ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് പറയുന്നത്? ഇപ്പോൾ പല വ്യക്തികളിൽ നിന്നും പല കുട്ടികളുടെ പാരൻസിൽ നിന്നും ഒക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. വർഷങ്ങളുടെ ഒരു അനുഭവ സമ്പത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, എല്ലാവരും മാത്തമാറ്റിക്സ് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സ് ഒരു പേടി സ്വപ്നമാകുന്നത്? മാത്സിൽ ഏതൊരു വ്യക്തിക്കും പാസ്സാകുന്നതിനും നല്ല മാർക്ക് വരുന്നതിനും വേണ്ട കുറച്ച് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഭൂരിഭാഗം പേരുടെയും ഒരു പ്രശ്നമാണ് അറിയാവുന്ന കണക്കുകൾ തന്നെ തെറ്റിപ്പോവുക, എടുത്തെഴുതുമ്പോൾ തെറ്റുകൾ സംഭവിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കുക, അതുപോലെ തന്നെ ക്ലാസ്സിലോ ട്യൂഷൻ ക്ലാസ്സിലോ വീട്ടിലോ വെച്ച് നന്നായിട്ട് ചെയ്യുന്ന കണക്കുകൾ പോലും പരീക്ഷയ്ക്ക് തെറ്റിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അറിയാവുന്ന ചോദ്യങ്ങൾ വരെ തെറ്റിപ്പോകുന്നു എന്തുകൊണ്ടാണ്? കാരണം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ അനുഭവ പരിചയത്തിൽ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം കുട്ടികളിൽ ഒരു ശ്രദ്ധ കുറവ് കാണുന്നു. അത് എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. പ്രത്യേകിച്ച് മാത്സിന്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻ അറിയാതെയാണ്, ചോദ്യം മനസ്സിലാക്കാതെയാണ് ഉത്തരം എഴുതുന്നത്. ചോദ്യം മനസ്സിലാക്കാതെ എങ്ങനെയാണ് ഉത്തരം എഴുതാൻ കഴിയുക? മാത്തമാറ്റിക്സ് കാണാപ്പാടം പഠിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും യൂട്യൂബ് വീഡിയോകളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് എഴുതി തന്നെ പഠിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പും എങ്ങനെയാണെന്ന് മനനം ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ഇതെങ്ങനെ സാധ്യമാകാം എന്നുള്ളതിനെ കുറിച്ചും മാത്തമാറ്റിക്സിന് ചെയ്യുന്നതിന് ബേസിക്സും വളരെ അത്യാവശ്യമാണ്. ടെൻത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് മാത്സിന്റെ നല്ല മാർക്ക് നേടണമെങ്കിൽ ചെറിയ ക്ലാസ്സുകൾ തൊട്ടുള്ള ബേസിക്സ് വളരെ അത്യാവശ്യമാണ്. ഈ ബേസിക്സ് എങ്ങനെ സ്വായത്തമാക്കണം, എങ്ങനെ കൃത്യമായിട്ട് കണക്കുകൾ ചെയ്യണം, എങ്ങനെ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്, അതിനെക്കുറിച്ചുള്ള പ്രായോഗികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ഇതിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന മാത്തമാറ്റിക്സിന്റെ ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ആവശ്യമാണ്. കാരണം അവർ വളർന്നു വരുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് എളുപ്പമാക്കാനുള്ള വളരെ പ്രൂവൻ ഈസി ടിപ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മളിവിടെ ഇടുന്നത്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം.